ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ. പുണ്യങ്ങളുടെ പൂക്കാലം. വിശ്വാസികൾക്ക് ആവേശവും ആഹ്ലാദവും സമ്മാനിച്ചുകൊണ്ട് മുസ്ലിം മാനസങ്ങളിൽ ഒരാത്മീക ചിന്തനത്തിനുള്ള സന്ദേശമോതിക്കൊണ്ട് അതിരുകളില്ലാത്ത അനുഗ്രഹവർഷങ്ങളുമായി പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ ഒരിക്കൽ കൂടി വരവായി. വ്രതശുദ്ധിയുടെ പുണ്യദിനരാത്രങ്ങളെ ആരാധനകൾ കൊണ്ട് സജീവമാക്കാൻ വിശ്വാസികൾ ആത്മീയ ആവേശത്തോടെ ഒരുങ്ങിക്കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വിശ്വാസത്തോടും പ്രതിഫലാകാംക്ഷയോടും കൂടി ഒരാൾ റമദാൻ നോമ്പ് അനുഷ്ഠിച്ചാൽ അവൻ്റെ ഗതകാല ദോഷങ്ങൾ പൊറുക്കപ്പെടും. നോമ്പുകാരൻ്റെ വായയുടെ വാസന അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാക്കുന്നു. തീർച്ചയായും സ്വർഗത്തിൽ റയ്യാൻ എന്നു പേരുള്ള ഒരു കവാടമുണ്ട്. നോമ്പനുഷ്ഠിച്ചവർക്ക് മാത്രമേ ഇതിലൂടെ പ്രവേശനമുള്ളൂ. ബുഖാരി മുസ്ലിം. പരിശുദ്ധ റമദാൻ്റെ രാപ്പകലുകൾ പാപമോചനത്തിൻ്റെ വിലപ്പെട്ട നിമിഷങ്ങളാണ്. പാപമോചനത്തിൻ്റെ ഈ സുവർണാവസരം ഉപയോഗിക്കാൻ എല്ലാവർക്കും കഴിയണം. റമദാനിൽ പ്രത്യേകമായി ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് അടിമകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കൊല്ലം മുഴുവനും റമദാൻ ആയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുമായിരുന്നു. വ്രതം ഒരു പരിചയമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഭോഗഭോജാദികളെ ഒഴിവാക്കുക, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, ആത്മസംസ്കൃതി നേടുക, മനസ്സിൻ്റെ ദുർഗുണങ്ങളിൽ നിന്നും മുക്തി വരിക്കുക, ഇതാണ് വ്രതലക്ഷ്യം. ഇത് നേടാൻ കഴിയാത്ത നോമ്പുകാരന് വിശപ്പും ദാഹവും മാത്രം ബാക്കി. നേടിയവർ സൗഭാഗ്യവാർ. റയ്യാൻ കവാടങ്ങളിലൂടെ സ്വർഗസ്ഥരാകുന്നവർ സൗഭാഗ്യവാന്മാർ. ആ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെയും സർവശക്തൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. പ്രിയ സഹോദരങ്ങളെ, പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ ആരംഭിച്ചിരിക്കുന്നു. ഇതാ, നാം ചെയ്തു കൂട്ടിയ പാപങ്ങൾ എല്ലാം പുറത്തു കിട്ടാൻ കാരുണ്യവാനായ അള്ളാഹു തന്നെ തൻ്റെ അടിമകൾക്ക് ഒരുക്കി വെച്ച ഒരു സംവിധാനമാണ് ഈ പുണ്യമാസം. എന്നിട്ടും ഈ മാസത്തിൽ പാപമോചനം നേടാൻ സാധിക്കാത്തവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും വിദൂരമാകട്ടെ എന്ന് മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും നബിമാരിൽ ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ആമീൻ പറയുകയും ചെയ്ത സംഭവം നാം എല്ലാം കേട്ടിട്ടുണ്ടാകുമല്ലോ. ഈ മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം തൊട്ട് തന്നെ കുറ്റമറ്റ രീതിയിൽ നോമ്പും മറ്റു സൽക്കർമ്മങ്ങളും ചെയ്യണമെങ്കിൽ ആരംഭത്തിൽ തന്നെ തയ്യാറെടുക്കേണ്ടതുണ്ട്. റമദാൻ ഏറ്റവും നല്ല നിലയിൽ സ്വീകരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക് ചെയ്യുമാറാകട്ടെ. ആമീൻ. റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലം. അമൽ വാരിക്കൂട്ടാൻ ഇതുപോലെ ഒരു സുവർണാവസരം ഇനി ഒരു പക്ഷേ നമുക്ക് കിട്ടിയെന്ന് വരില്ല. കിട്ടിയ അവസരം അവഗണിച്ച് അടുത്ത വർഷം നന്മകൾ വാരിക്കൂട്ടാം എന്ന് പറഞ്ഞവർ ഇന്ന് ആറടി മണ്ണിലാണ്. അവസരം നമ്മളെ തേടി വരുന്നതിന് മുന്നേ കിട്ടിയ അവസരം നന്നായി ഉപയോഗിക്കുക. അതിനെ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ. മുത്തുനബിയുടെ അടുത്തേക്ക് സ്വലാത്തുകൾ വർഷിക്കട്ടെ. ഇസ്ലാം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധിയുടെ മാസമാണ് റമദാൻ. ജലപാനമില്ലാതെ മനസ്സും ശരീരവും വ്രതശുദ്ധിയോടെ കാത്ത് പരമകാരുണ്യവാനായ അള്ളാഹുവിനായി സ്വയം സമർപ്പിക്കുന്ന മാസം. ആകാശത്ത് റംസാൻ അമ്പിളി പ്രത്യക്ഷപ്പെട്ടതോടെ ലോകജനതയുടെ അഞ്ചിലൊന്നോളം വരുന്ന മനുഷ്യരുടെ ജീവിതചര്യകൾ ആകെ മാറിക്കഴിഞ്ഞു. സർവലോക നിയോദന്താവായ അള്ളാഹുവിൻ്റെ അതിശത്വം അംഗീകരിച്ച വിശ്വാസികളുടെ ജീവിതത്തിൽ ഔന്നത്യ ബോധത്തിൻ്റെ പ്രഭാതം തെളിഞ്ഞു. ശ്രേഷ്ഠാവിനുള്ള പരിപൂർണ വിധേയത്വവും അനുസരണയുമാണ് നോമ്പിൻ്റെ ആത്മാവ്. അന്നപാനീയങ്ങൾ തുടങ്ങി മൗനവചന കർമാദികൾ ഉൾപ്പെടെ എല്ലാം ദൈവേച്ഛക്ക് അനുസരിച്ചാക്കുകയാണ് വിശ്വാസി. ജീവിതത്തിൻ്റെ സൂക്ഷ്മ നിരീക്ഷണം സാധിച്ച് പ്രപഞ്ച പ്രവാഹത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുവാനുള്ള പരിശീലനമാണിത്. പ്രാർത്ഥനയുടെ വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾ. വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും നന്മ മാത്രം. പ്രലോഭനങ്ങളിൽ നിന്നും അകന്ന് വിശ്വാസികൾ മനസ്സിനെ ദൈവചിന്തയിൽ ലയിപ്പിക്കുന്ന സമയം. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് മുന്നിൽ സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടുന്നു. പകൽ ഭക്ഷണപാനീയങ്ങൾ വർജിച്ച് അവർ മനസ്സിനെ പ്രാർത്ഥനാനിരതമാക്കുന്നു.
ഇല്ലാത്തവൻ്റെ വിഷപ്പറിഞ്ഞ് ദാനധർമ്മങ്ങൾ കൊണ്ട് മനസ്സിനെ ധന്യമാക്കുന്നു. ഇനി വരാൻ പോകുന്ന ഒരു മാസക്കാലം വിശ്വാസികൾ മനസ്സും ശരീരവും ദൈവചിന്തകളാൽ മുഖരിതമാക്കി ആത്മചൈതന്യം കൈവരിക്കാൻ തയ്യാറെടുപ്പ് നടത്തുക. നേരുന്നു എല്ലാ പ്രിയ കൂട്ടുകാർക്കും റംസാൻ ആശംസകൾ. പരിശുദ്ധ റമദാനിൻ്റെ മഹത്വങ്ങളും ദൈവീകാനുഗ്രഹങ്ങളും മനസ്സിലാക്കുമ്പോൾ ആണ്ട് 365 ദിവസങ്ങളും റമദാനായിരുന്നുവെങ്കിലെന്നേ ഉത്തമദാസന്മാർ ആഗ്രഹിച്ചു പോകും. അള്ളാഹുവിൻ്റെ കാരുണ്യവും പാപമോചനവും നരകവിമുക്തിയും മറ്റു കാലങ്ങളേക്കാൾ കൂടുതൽ അടങ്ങിയ ദിനരാത്രങ്ങൾ, പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും കാലഘട്ടം, കഠിനവേനലും അത്യുഷ്ണവും ഭൂമിയെ തളർത്തി, വരൾച്ചയും ക്ഷാമവും പിടികൂടിയ കാർഷിക മേഖല നനക്കാൻ സാധിച്ചവർ വളർത്തി, പ്രാർത്ഥിച്ചും പ്രതീക്ഷിച്ചും കഴിഞ്ഞപ്പോൾ പുതുമഴ കോരിച്ചൊരിഞ്ഞു, പുൽക്കൊടിക്ക് പോലും ഉത്സാഹം, ഭൂമി ഒന്നു പിടഞ്ഞു, സജീവമായി കുളിർത്തു കിളിർത്തു, ചെടികളും മരങ്ങളും മാമരങ്ങളും ജീവജാലങ്ങളും ആസ്വദിച്ചു, ആരവം മുഴക്കി, അവയുടെ സന്ധ്യാകീർത്തനങ്ങൾ ആനന്ദത്തിൻ്റെ അലയൊലികളായി. 11 മാസങ്ങൾ കഴിഞ്ഞു, പരിശുദ്ധ റമദാൻ വന്നു, അനുഗ്രഹങ്ങളുടെ തേന്മയ പെയ്യും പോലെ പുണ്യങ്ങളുടെ പൂക്കാലം, സ്വിച്ചിട്ട് ഉടൻ പ്രവർത്തനത്തിലേക്ക് കുതിക്കുന്ന സംവിധാനം പോലെ മുസ്ലിം ലോകം നന്മയിലേക്ക് കുതിക്കുന്നു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കുടിലുകളിലും കൊട്ടാരങ്ങളിലും ആബാലവൃദ്ധം നന്മയുടെ വാക്താക്കൾ, തിന്മയുടെ കൂമ്പ് അടഞ്ഞു, എങ്ങും എവിടെയും നന്മകൾ മാത്രം. വ്രതാനുഷ്ഠാനത്തിന് പുറമെ ഇതര ആരാധന കർമ്മങ്ങളും സജീവം. റിലീഫ് പ്രവർത്തനങ്ങൾ, ദാനധർമ്മങ്ങൾ, പ്രാർത്ഥനകൾ, ദിക്റുകൾ, ഇഫ്താർ സംഗമങ്ങൾ, ഖുർആൻ പഠനം, പാരായണം, പഠന ക്ലാസുകൾ പള്ളികൾ നിറഞ്ഞു കവിയുന്നു. ഫിത്നകളും ഫസാദുകളും നാടുനീങ്ങി, ഏഷണികളും പരദൂഷണങ്ങളും പമ്പകടന്നു, കലഹങ്ങൾ കുറഞ്ഞു, പിശാചുകൾ നിരാശയിൽ ബന്ധനസ്ഥർ. നോമ്പുകാരുടെ വീടുകളിൽ ദൃശ്യശ്രവ്യമാധ്യമങ്ങൾ വാർത്തകൾ കേൾക്കുന്നതിന് മാത്രമായി. ഈ മാറ്റങ്ങൾ മഹാത്ഭുതങ്ങളാണ്. അതുകൊണ്ടുതന്നെ വിശ്വാസികൾ പരിശുദ്ധ റമദാനിനെ ആറ്റുനോറ്റ് കാത്തിരിക്കുന്നു. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വാസികളുടെ ജീവിതം റമദാനിൽ തറക്കപ്പെട്ടതാണ്. സചരിതരായ പൂർവീകർ റമദാനിന് മുമ്പുള്ള 6 മാസം ആ പരിശുദ്ധ മാസം പ്രാപിച്ചു കിട്ടുവാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് വന്നതിനു ശേഷം 6 മാസക്കാലം റമദാനിലെ കർമ്മങ്ങളും ഗുണങ്ങളും ഓർക്കുകയും അത് സ്വീകരിക്കപ്പെടുന്നതിനും ആ ഗുണങ്ങൾ നിലനിൽക്കുന്നതിനും വേണ്ടി അള്ളാഹുവിനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. പരിശുദ്ധ റമദാനിനെ വരവേൽക്കുവാൻ മണ്ണിലും വിണ്ണിലും സംവിധാനങ്ങൾ, സ്വർഗ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്നു, നരകവാതിലുകൾ കൊട്ടിയടക്കുന്നു. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ, അള്ളാഹുവിൻ്റെ പ്രീതിയും സ്വർഗവും ലഭിക്കുവാൻ പരമകാരുണ്യകൻ സംവിധാനിച്ച സമാനതകളില്ലാത്ത സുവർണാവസരങ്ങളാണ് പരിശുദ്ധ റമദാനിലെ അനുഗ്രഹീത ദിനരാത്രങ്ങൾ. റമദാനിൽ സമ്മേളിക്കുന്നു. ചില പണ്ഡിതന്മാർ പരിശുദ്ധ റമദാനിനെ സ്നേഹനിധിയായ മാതാവിനോട് ഉപമിക്കുന്നു. വർഷത്തിൽ 1 മാസം പ്രിയപ്പെട്ട മക്കളുടെ കൂടെ താമസിക്കുവാൻ ആദരണീയ മാസം ആഗതമാവുന്നു. വിലപ്പെട്ട സമ്മാനങ്ങളും കൂടെ കരുതുന്നു. അള്ളാഹുവിൻ്റെ പ്രീതി, പാപമോചനം, വ്യക്തി സംസ്കരണം, സ്വർഗപ്രവേശം, ലൈലത്തുൽ ഖദർ, അങ്ങനെ പലതും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഉമ്മയെ കാത്തിരിക്കുന്ന മക്കൾ. ഉമ്മാക്ക് ഇഷ്ടമുള്ളതല്ല പ്രിയപ്പെട്ട മക്കൾ തയ്യാറാക്കി വെക്കുന്നു. ദേഹേച്ഛയെ മാറ്റി ദൈവേച്ഛയെ കുടിയിരുത്തുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ തീനും കുടിയും ഭോഗവും ഉപേക്ഷിച്ച് സഹനമവലംബിച്ച് നിലകൊള്ളുകയാണ് നോമ്പുകാരൻ. വിശ്വാസിയെ കഷ്ടപ്പെടുത്തുകയല്ല ലക്ഷ്യം. അവൻ ഉയരണം, വളരണം, സംസ്കൃതനാവണം, സ്വർഗത്തിലെത്തണം, നരകത്തിൽ നിന്നും രക്ഷപ്പെടണം. അതിനൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിച്ചിരിക്കണം. അവൻ്റെ അടുക്കൽ നിന്നുള്ള പാപമോചനവും ലഭിക്കണം. തക്കുവയുണ്ടെങ്കിലേ അതൊക്കെ നേടിയെടുക്കുവാനാവൂ. പരിശ്രമങ്ങളേതുമില്ലാതെ ലോട്ടറി അടിക്കുന്ന പരിപാടിയല്ല ദൈവപ്രീതിയും സ്വർഗപ്രവേശനവും. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. പരിശുദ്ധ റമദാൻ അലസതയുടെ നാളുകളല്ല, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള സകല മാർഗങ്ങളും പൂർവോപരി സ്വീകരിക്കണം. അതിനായി ശ്രമിക്കണം. മാനവരാശിക്കാകമാനം വഴിയും വെളിച്ചവുമായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണിത്. ഈ പുണ്യ റമദാനിൽ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും തണലിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ.